വിശേഷിഹായാൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് വിധക്കാരൻ്റെ ഉപമ ആണ് നമ്മുടെ പരിചിന്തനത്തിന് വിഷയമാക്കുക. ഈശോ പറഞ്ഞ ഉപമകളിൽ ഏറ്റവും ആദ്യത്തെ ഉപമയാണ്. അത് വളരെ ആധികാരികമായിട്ടുള്ള ഒരു പ്രബോധനമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈശോ കടൽ തീരത്ത് വന്ന് അവിടെ ഇരുന്നു എന്ന് പറയുന്നു. പിന്നെ ആൾക്കാർ ഒത്തിരി ആയിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് വഞ്ചിയിൽ കയറി തോണിയിൽ കയറി ഇരുന്നു എന്ന് പറയുന്നു. ഇരുന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആധികാരികമായി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഈ തിരുസിംഹാസനം എന്ന് പറയുന്നുണ്ട്. റോമിൽ നിന്ന് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് തിരുസിംഹാസനം എന്നാണ്. തിരുസിംഹാസനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കസേര എന്നാണ് അതിൻ്റെ അർത്ഥം, തിരുസിംഹാസനം. അപ്പോൾ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുക. ഗിരിപ്രഭാഷണത്തിനും തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ്. ഈശോ ജനക്കൂട്ടത്തെ കണ്ടു, മരമുകളിലേക്ക് കയറി അവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആധികാരികമായ ഒരു പ്രബോധനമാണ് വചന എന്ന് പറയുന്നത്, ഈശോയുടെ ആ പഠനം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആധികാരികത, ദൈവത്തിൻ്റെ വചനമാണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത്, അവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പം നമ്മൾ ആ ഒരു അംഗീകാരത്തോടുകൂടി വേണം നമ്മളെപ്പോഴും വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട്, സഭയിലെ വചന ശുശ്രൂഷയിൽ എന്ന് അത് സൂചിപ്പിക്കുകയാണ്. ഇനി ഈ വചനം ദൈവരാജ്യത്തിൻ്റെ വചനമാണ്. ദൈവരാജ്യം അത് സ്ഥാപിക്കപ്പെടും, ഫലം പുറപ്പെടുവിക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അതായത് 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കും എന്നാണ് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയില്ല, അത് തികച്ചും 100% ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വചനമാണ് കേൾക്കുന്നവരിൽ എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നാം സംശയിച്ചിട്ട് കാര്യമില്ല, ആ ഉറപ്പ് നമുക്കുണ്ട്. എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്നത് നിലത്തെ ആശ്രയിച്ചാണ്. നിലം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയമാണ്, മനുഷ്യ ജീവിതമാണ്. ആ അതിനെ ആശ്രയിച്ചാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുന്ന ഫലദായകത്വത്തിന് യാതൊരു സംശയവുമില്ല, തീർച്ചയായും 100% ഉറപ്പാണ് അത് ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളത്. അപ്പോൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ കുഴപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അത് കേൾക്കേണ്ടത് ശരിയായി കേൾക്കുവാനായിട്ട്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള നിലങ്ങൾ അവിടെ പറയുന്നുണ്ട് ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നത്. പാറപ്പുറത്ത് വീണ വിത്ത്, അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ കേൾക്കും, പക്ഷേ പെട്ടെന്നത് മറന്നുപോകും. പിന്നീട് അതേപ്പറ്റി ചിന്തിക്കുകയോ പഠിക്കുകയോ ഗ്രഹിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാതെ പോകും. അത് ഒട്ടും ഫലം പുറപ്പെടുവിക്കുകയില്ല. അതാണ് പക്ഷികൾ വഴിയരിയിൽ വീണ വിത്ത്, അത് കൊത്തിക്കൊണ്ടുപോകും. പിന്നെ പാറപ്പുറത്ത് വീണ വിത്ത് പറഞ്ഞാൽ അതിന് ആഴമില്ലാത്ത മണ്ണാണ്. ആഴമില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കിളുത്തു വരും, പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കാതെ പോകും എന്നുള്ളതാണ്. അതായത് ഉപരിപ്ലവമായ രീതിയിൽ മാത്രം വചനം കേൾക്കുന്നവർ, ഉപരിപ്ലവമായ രീതിയിൽ അത് വേണ്ടതുപോലെ മനസ്സിലാക്കി ഗ്രഹിച്ചതിനായിട്ട് പരിശ്രമിക്കാതെ, ധ്യാനത്തിന് വിഷയമാക്കി ചെയ്യാതെ അങ്ങനെ കേട്ടു പോയി. ഇത്രയേ ഉള്ളൂ. ഒരു ജവിയിലൂടെ കേട്ടു, മറു ജവിയിലൂടെ കടന്നുപോയി. എന്നാൽ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്, മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് എന്താണ്? അത് ലോകത്തിൻ്റെ വ്യഗ്രത എന്നാണ്, ലൗകികമായ വ്യഗ്രതകൾ. അതാണ് ഇവിടെ തായുടെ സുശേഷമായിട്ടെടുത്ത് പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളും ആവലുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്കുണ്ടാകുക സ്വാഭാവികമാണ്. അതിനെക്കുറിച്ചുള്ള ആ ആവലത മൂലം വചനം ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നു.
അപ്പോൾ ലോകത്തിൻ്റെ ആ പ്രശ്നങ്ങളും ആകുലതകളും ഒക്കെ വലിയ അപകടകാരികളാണ്. അത് നമ്മൾ അധികം ആകുലപ്പെടാൻ പാടില്ല എന്നതാണ്. പ്രശ്നങ്ങളുണ്ട്, ഇല്ലാതെ വരികയില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു വിധവ ജീവിതമില്ലല്ലോ. പക്ഷേ അത് ഈ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായി തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റേതായ നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ വ്യഗ്രതകളും ആവൃതകളും ഒക്കെ വചനം ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുമെന്നാണ്. അപ്പം നമ്മളത് സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവപരിപാലനയെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളെന്തിനാമതപ്പെടുന്നു, നിങ്ങൾക്ക് വ്യഗ്രതയുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. വ്യഗ്രതയുണ്ടാവുക മാനുഷികമാണ്, സ്വാഭാവികമാണ്. പക്ഷേ വ്യഗ്രതയില്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അത് വചനം ഫലം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായിട്ട് തീരും എന്ന് അത് നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. ദൈവം നമ്മോടൊത്തുണ്ട്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നവനാണ്. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ളത് തരാനായിട്ട് സന്നദ്ധനാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വേണം. അങ്ങനെ ശാന്തമായിട്ട് വ്യഗ്രത കൂടാതെ നമ്മൾ അങ്ങനെ ആ ലോകത്തിൻ്റേതായിട്ടുള്ള ആ വ്യഗ്രതകളാണ് നമ്മുടെ പ്രലോഭനങ്ങളുടെയും എല്ലാം കാരണമുള്ളതാണ്. അപ്പോൾ ആ പ്രലോഭനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതും ഫലം പുറപ്പെടുവിക്കാതെ അതിന് നമ്മൾ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവപരിപാലനയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ശാന്തമായി നമ്മുടെ ലോകത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. പക്ഷേ വ്യഗ്രത കൂടാതെ ആവൃത കൂടാതെ ശാന്തമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വചനം ശ്രവിക്കുവാൻ നമുക്ക് പിന്നെ വചനം കേട്ട് നൂറുമേന് ഫലം പുറപ്പെടുവിക്കുന്ന ആരാണ്? വചനം കേട്ട് ഗ്രഹിക്കുന്നവർ, മനസ്സിലാക്കുന്നവരാണ്. മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ അവരാണ് 100% ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നമ്മൾ വചനം കേട്ടാൽ പോരാ, അത് ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. അതാണ് അത് ധ്യാനിക്കണം, ധ്യാന വിഷയമാക്കണം. പിന്നീട് മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ വചന സ്വീകരണം നടത്തിയാൽ 100% ഫലം പുറപ്പെടുവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ വചന സ്വീകരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അവശ്യ ഘടകമാണ്. പ്രിയ കുർബാനയിൽ ആദ്യഭാഗം വചന ശുശ്രൂഷയാണ്. ആ വചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചന ശുശ്രൂഷയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. അവർ വിഷാദമൂഹരായി പോയിരുന്ന അവരൊക്കെ സന്തോഷമുള്ളവരായി തീർന്നുണ്ടോ? ഈ ഒരു മാറ്റം ജീവിതത്തിൽ വരുത്തുന്നതാണ് വചനം. വചന ശുശ്രൂഷയിൽ നമ്മൾ ശരിക്കും പങ്കുചേരുന്നില്ലെങ്കിൽ ബാക്കി കൂതാശാ ശുശ്രൂഷയിൽ പങ്ക് എത്ര ഭംഗിയായിട്ട് പങ്കുചേർന്നാലും ഫലം പുറപ്പെടുവിക്കുകയില്ല. അതുകൊണ്ടാണ് വചന ശുശ്രൂഷയുടെ പ്രാധാന്യം ഒരു വലുതാണ്. അതുകൊണ്ട് വചന ശുശ്രൂഷ വചനയിൽ വചനം സ്വീകരിക്കുവാൻ, കേൾക്കുവാൻ, ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ, സ്നേഹത്തോടുകൂടി ആ വചനം ശ്രവിക്കുവാൻ. കാരണം അവിടെ സംസാരിക്കുന്നത് ദൈവമാണ്, മനുഷ്യരാരുമല്ല. പലപ്പോഴും നമുക്കതും സംഭവിക്കാറുണ്ട്. നമ്മൾ വചന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ആരാണ് പ്രസംഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് ഈശോയാണ് സംസാരിക്കുന്നത്. ആ കുർബാനയെ കുറിച്ചുള്ള ജാതീയ ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമന്മാർക്ക് അപ്പം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമാണത്. ദൈവാലയത്തിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ ഉദ്ധാരം ചെയ്ത ഈശോ അവിടെ സന്നിഹിതനായി നമ്മോട് സംസാരിക്കുകയാണ്. ആ എമ്മാവൂസിലേക്ക് പോയ ഈശോ സംസാരിക്കുകയാണ്. അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈശോയാണ് നമ്മോട് സംസാരിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, നമ്മുടെ ആകുലതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കുന്ന ഈശോ, നമുക്ക് ആശ്വാസം പകരുവാൻ ആഗ്രഹിക്കുന്ന ഈശോയാണ് നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമ്മുടെ വചന ശുശ്രൂഷയിൽ പങ്കുചേരണം. അങ്ങനെ ആ വചനം സ്വീകരിച്ച്, ഹൃദയപൂർവ്വം സ്വീകരിച്ച്, മനസ്സിലാക്കി
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ 100% ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വചന സ്വീകരണമായിട്ട് അത് മാറും എന്ന് വിശ്വമേ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ വചന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, ആ വചനം നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ ആവശ്യമായ ആ ഒരു പരിശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് നിർജയമായിരിക്കും.